ശങ്കർ സാറിന് വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന് പോകേണ്ടി വന്നു. എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നതായിരുന്നു. അതെ, എനിക്കറിയാം. ഇത് പെട്ടെന്നൊരു ക്ലയന്റ് വിളിച്ചതാ, ഒരു NRI. അയാൾ ഇന്ന് തന്നെ തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടാ വിളിക്കുന്നത്. ശങ്കർ സാറിന്റെ ബിസിനസിൽ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാ, ഒഴിവാക്കാൻ പറ്റില്ല. ഓ, എല്ലാം എന്നോട് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടാ സാറ് പോയത്. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈൻസ് ഒക്കെ ഞാൻ നോക്കിയ പോരെ. എന്റെ അഭിപ്രായത്തിനപ്പുറം ഒരു കാര്യവും തീരുമാനിക്കില്ല ശങ്കർ സാറ്. ഞാനൊന്ന് നോക്കട്ടെ, എന്റെ കൃഷിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂ എനിക്ക്. നല്ല ഡിസൈനാ വൈഗ, ഒന്ന് കണ്ടു നോക്ക്. മാനസ, ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കൃഷ്. ചില ഡിസൈൻസിന് നല്ല ഫ്രഷ്നെസ് ഉണ്ട്. ഇത് ആര് ഡിസൈൻ ചെയ്തത്? ദാ നിക്കുന്നു, മാനസ ഡിസൈൻ ചെയ്തതാ. പക്ഷേ ഇതുകൊണ്ട് ആയില്ല കൃഷ്. ബിസിനസ്സിൽ ബന്ധങ്ങൾ നോക്കരുതെന്ന് ശങ്കർ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൃഷും ഞാനും തമ്മിലുള്ളത് വ്യക്തിപരമായ ബന്ധമാണ്. ബിസിനസ് അതിനൊരു തടസ്സം ആവരുത്. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയാം, ഈ ഡിസൈൻസ് മതിയാവില്ല. അപ്പോ വെറൈറ്റിയാണ്, ഫ്രഷ്നെസ് ഉണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞതോ? ഞാൻ പറഞ്ഞത് മാനസ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ചിലതിന് ഫ്രഷ്നെസ് ഉണ്ടെന്നാ പറഞ്ഞത്, എല്ലാത്തിനും അല്ല. എന്നാ ഫ്രഷ്നെസ് ഉള്ളതെടുത്തൂടെ? അങ്ങനെ എടുത്താൽ ബാക്കി ഡിസൈൻസിന് മറ്റൊരു കമ്പനിയെ ആശ്രയിക്കേണ്ടി വരും. അത് ബിസിനസിനെ ബാധിക്കും. ഇപ്പോ എന്ത് ചെയ്യാൻ കഴിയുന്നു പറവൈക? ഞാൻ സാറിനോട് പറഞ്ഞ് കുറച്ചുകൂടി ദിവസങ്ങൾ വാങ്ങിച്ചുതരാം. ഒന്നുകൂടി ശ്രമിക്കൂ. എന്റെ കൃഷിന് വേണ്ടി ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? അപ്പോ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ചിലത് ഉപയോഗിക്കാം, എല്ലാം പറ്റില്ല. ഇതൊക്കെ തീരുമാനിക്കുന്ന നിങ്ങളാണോ? ശങ്കർ മോഹൻ സാറിനെ കാണാനാ ഞങ്ങൾ വന്നത്. അദ്ദേഹം തീരുമാനിക്കട്ടെ. ഡോണ്ട് ഷൗട്ട്. മാനസ, പ്ലീസ്. ഇത് വെറുതെ ആളാവാൻ ശ്രമിക്കുന്നതാ കൃഷ്. നമുക്ക് ശങ്കർ മോഹൻ സാറിനെ നേരിട്ട് കാണാം. കണ്ടോളൂ. പക്ഷേ എന്റെ അഭിപ്രായത്തിനപ്പുറത്തേക്ക് ഈ ഡിസൈൻസ് നീങ്ങിയ ശങ്കർ സാറ് സ്വീകരിച്ച ഞാൻ നിനക്കൊരു ഡയമണ്ട് നെക്ലസ് മേടിച്ചു തരും, വേണോ? മാനസ, ഇവളെ കൃഷി എങ്ങനെ സഹിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഗതികേട്. ഈ ഡിസൈൻസ് ഇവള് വരച്ചതാന്ന് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. ഇത്രയ്ക്ക് ക്ഷമയില്ലാത്ത ഒരാളുടെ കൈകൾക്ക് വഴങ്ങുന്നതല്ല ഈ ജോലി. ഞാനിനി എന്ത് ചെയ്യണമെന്ന് പറയോ? ഇത് പോരാന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? അവളോടുള്ള ദേഷ്യം കൊണ്ട് റിജക്ട് ചെയ്തതാണോ എന്നല്ലേ കൃഷി ചോദിച്ചതിന്റെ അർത്ഥം? അല്ല, അത് അവളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യ. പക്ഷേ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ ഡിസൈൻസ് വിദേശ കമ്പനികളുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. ഓക്കെ എന്നൊരു അഭിപ്രായം ഉണ്ടാവും, അത്രേ ഉള്ളൂ.